Okay. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി ചെറുകുന്നിൽ മുഹമ്മദ് എന്ന കൈനിക്കൽ മുഹമ്മദ് എന്ന സുഹൃത്തിൻ്റെ സ്വന്തമായിട്ടൊരു കിണർ താഴ്ത്തുന്ന രംഗമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ കപ്പി പോലും ഒരു വണ്ടിയുടെ ടയറാണ്. ടയറിൻ്റെ ഇറങ്ങി അദ്ദേഹം കിണർ താഴ്ത്തുന്നതിന് വേണ്ടി ഇറങ്ങുകയാണ്. സ്വന്തമായിട്ട് നമുക്ക് അദ്ദേഹത്തോട് വിശദമായിട്ട് ചോദിക്കാം. അദ്ദേഹം ആദ്യം ഈ ആക്ടിവിറ്റീസ് ഒന്ന് നമ്മളിത് കാണിച്ചു തരട്ടെ. മൂവാറ്റുപുഴ താലൂക്കിലെ പേഴക്കാപ്പള്ളിയിൽ പായിപ്പറ പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ പുറകു ഭാഗത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരാളുടെ സഹായമില്ലാതെ ഈ അതിമനോഹരമായ ഈ കിണർ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഈ കാണിക്കുന്നത്. അവിടെ നിന്ന് മുഹമ്മദ് ഈ അത്രയും ഭാഗം താങ്കൾ താഴ്ത്തിയിട്ട് എല്ലാ പണികളും സ്വന്തമായിട്ട് ചെയ്തു. ഈ കെട്ട്, ഈ റിങ് കെട്ടി, ഈ തേപ്പുകളെല്ലാം നടത്തിയ ശേഷമാണ് താങ്കൾ താഴോട്ട് വീണ്ടും താഴ്ത്തുന്നത് അല്ലേ? എട്ടടിയോളം ആദ്യം താഴ്ത്തി, അതിന് കെട്ടി തേച്ചതിന് ശേഷം വീണ്ടും താഴ്ത്തി തുടങ്ങിക്കോ. താഴോട്ട് പോകുന്നോറും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയില്ല എങ്കിലും ആൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വേണ്ടി മുഹമ്മദ് സ്വന്തമായി നിർമ്മിക്കാത്ത ഒരു ഉപകരണവും ഉപയോഗിച്ചിട്ടില്ല. ഈ ഗോവണിയും ഈ കപ്പിയും എല്ലാം സ്വന്തമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് സ്വന്തമായൊരു വർക്ക്ഷോപ്പ് ഇവിടെയുണ്ട്. അദ്ദേഹം താഴെ ചെന്നിരിക്കുന്നു. അതായത് അവിടെ കോടാലി എടുത്തു, വിക്യാസെടുത്ത് ആക്ടിവിറ്റീസ് തുടങ്ങുകയാണ്. അവിടെ സൈഡിൽ ഉള്ളികൊണ്ട് കുത്തിയാണ് അദ്ദേഹം ഓരോ സൈഡും ക്ലിയർ ചെയ്യുന്നത്. വളരെ സൂക്ഷ്മത പുലർത്തി വളരെ മനോഹരമായിട്ട് ഒരു പ്രൊഫഷണൽ കിണർ താഴ്ത്തുന്ന ആൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നോക്കുക സുഹൃത്തുക്കളെ, അതൊരു വെട്ടുകല്ലാണ്, താഴെ അടിവരെയും വെട്ടുകല്ലാണ്. വളരെ അതിമനോഹരമായ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ആക്ടിവിറ്റീസ് ആരംഭിച്ചു. താഴത്തെ ബക്കറ്റിൽ മണ്ണ് നിറച്ച ശേഷം അദ്ദേഹം വീണ്ടും മുകളിലോട്ട് കയറി വരും. അദ്ദേഹം മണ്ണ് നിറച്ച് വെച്ചിട്ട് മുകളിലോട്ട് കയറി വരുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ കയറി വന്ന ശേഷം അദ്ദേഹം അതിൻ്റെ ആ കപ്പി ഉയർത്തി കൊണ്ട് ഉണ്ടോ കുളത്ത്, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുളത്ത് വീണിരിക്കുകയാണ്. കുളത്ത് വീണു, സാധനം മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ്. മണ്ണതേക്ക് മുകളിലോട്ട് വരുന്നു. ആ കപ്പി തന്നെയാണ് സ്വന്തം നിർമ്മിച്ച വണ്ടിയുടെ വീല്. ഇതെന്ത് വണ്ടിയുടെ വീലാണിത്? ആക്ടിവയുടെ ഫ്രണ്ട്. ആക്ടിവയുടെ ഫ്രണ്ട് വീലാണ്. അതായത് മണ്ണത് ആ കൊട്ടയിൽ കിട്ടും. മണ്ണ് അവിടെ നിർമ്മിച്ചിരിക്കുന്ന റെയിലാണ്. ഇത് കൊട്ടയല്ല, റെയിലാണ്. ഈ റെയിൽ ഇങ്ങോട്ട് ഈ കെട്ടിടം ഇവിടെ മുഹമ്മദ് സാഹിബ് ഇവിടെ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുക, സ്വന്തമായിട്ടൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ വീടിൻ്റെ തറയിലേക്കാണ് ഈ മണ്ണ് ആ റെയിൽ അങ്ങോട്ട് നീക്കുന്നു. ആ റെയിലിൽ നിൽക്കുന്നത് കാണട്ടെ. കണ്ടോ, ആ റെയിൽ അങ്ങോട്ട് നീക്കി ഈ തറയുടെ ഏത് ആവശ്യമുള്ള സ്ഥലത്ത് മണ്ണ്, എവിടെയാണ് മണ്ണ് ആവശ്യമുള്ളത് അവിടെ സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ മണ്ണ് അവിടെ ചാടിക്കും. ഇപ്പോൾ ഇത് അങ്ങ് അറ്റത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്.
അങ്ങേയറ്റത്തേക്ക് അദ്ദേഹം ഈ മണ്ണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, ആ ബ്രേക്ക് ഉണ്ട്. എന്നിട്ട് ഇത് പൊക്കുവാണോ, ഇതെങ്ങനെയാണ് ഇത് മണ്ണ് താഴ്ത്തി അടിക്കുന്നത്? ആ വലിച്ചു അടിക്കും. ആ ഇത് ഫുൾ ലോഡ് ആയി കഴിഞ്ഞ ശേഷമാണ് ഈ മണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അപ്പോൾ അത് കുറച്ച് മണ്ണ് ഉണ്ടാകും. ഇങ്ങനെ മണ്ണ് താഴോട്ടിട്ടിട്ട് ഈ തറയിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം കളറായിട്ടുണ്ട്. അപ്പൊ ആ മണ്ണ് ഇതിലൊക്കെ വലിയ കുഴിയായിരുന്നു, പില്ലർ കുഴി. അതെ, പില്ലർ കുഴിയായിരുന്നു. കുഴിയിലൊക്കെ നിറച്ചു, ഇവിടെ ഒക്കെ നിറച്ചു. എട്ടടിയോളം താഴ്ചയുള്ള കുഴിയായിരുന്നു. അതെ അതെ, ഇതും അതെ, എട്ടടിയോളം താഴ്ചയുള്ള കുഴി. ഇവിടെ ഇത്രയും ഭാഗം ഫില്ലായി, ഇത്രയും ഭാഗം ഫില്ലായി, ബാക്കി ഒരു പകുതി ഭാഗം ഉള്ളു ഈ ഫില്ലാണ്. അപ്പൊ ഈ മണ്ണ് ഇങ്ങനെ മാറ്റുന്നതിൽ ചില സമയത്ത് ഭാര്യയുടെ സഹായം ഉണ്ട്. താഴെന്ന് വലിക്കുമ്പോൾ മുകളിൽ ഭാര്യ സഹായിച്ചു കൊടുക്കും. ആ പിന്നെ മമ്മദേ, എന്തൊക്കെയാണ് ഇതിനെ പറ്റി ഒന്ന് പറയാനുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത് പറയാനുള്ളത്? അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് എന്റെ അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് നമുക്ക് പണിയാൻ മനസ്സുണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും സ്വന്തം. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് താങ്കൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ചെയ്യുന്ന നമ്മുടെ വീട് പണിയാനുള്ള ഒരു 900 സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത്. അപ്പൊ അത് പണിയാനുള്ള കമ്പി വളക്കല്, കോൺക്രീറ്റ് ചെയ്യല്, കോൺക്രീറ്റ് വളയ്ക്കാൻ, ഇതൊക്കെ സ്വന്തമായിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്? എല്ലാം സ്വന്തമായിട്ട്. ആരും സാധ്യമല്ല. ഇത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പുള്ളി അദ്ദേഹം ഒരു ചെരിവുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെന്താ പേര്? ഈ ചെരുവിന്റെ പേരെന്നാ? കോൺക്രീറ്റ് കോൺക്രീറ്റ് അതിന് പ്രത്യേക പേരൊന്നുമില്ല, മരം കൊണ്ട്. ഇപ്പൊ പുള്ളി ഒരു ഷീറ്റൊക്കെ വെച്ച ഇതിലാണ് താമസം. ഇത് അതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കുള്ള പുള്ളിയുടെ ആക്ടിവിറ്റീസ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓട്ടോറിക്ഷയും കൊണ്ട് നടന്ന് ബോർഡുകള്, സൈൻ ബോർഡുകള്, അല്ലേ, സൈൻ ബോർഡുകൾ, എഴുത്ത്, മറ്റേ ലൈറ്റ് കൊണ്ടുള്ള ബോർഡുകൾ, ഇതൊക്കെ ഉണ്ടാക്കലാണ് പുള്ളിയുടെ പണി. ഒരു സമയം പുള്ളി വെറുതെ ഇരിക്കുന്നില്ല, സദാസമയം ആക്ടിവിറ്റീസാണ്. അപ്പോൾ മറ്റു പണിയില്ലാത്ത സമയത്ത് ഇത് കിണർ താഴ്ത്താണ്. ഇപ്പോൾ എത്ര നാളാണ് ഈ കിണർ താഴ്ത്താൻ തുടങ്ങിയിട്ട്? ഒരു മാസമായി. ഒരു മാസം കൊണ്ട് ഇത്രയും താഴ്ത്തി. ഇടയ്ക്ക് വേറെ ബോർഡിൻ്റെ വർക്ക് വരുമ്പോൾ പോവും. ഇടവേളകളാണ് ഈ ഇടവേളകളാണ് ഇത് ചെയ്യുന്നത്. അതെ അതെ അതെ, അത് ശരി. അപ്പം മുഹമ്മദ് സാഹിബ്, ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാഷ്ട്രീയക്കാരുടെ പുറയൊക്കെ നടന്ന് വെറുതെ ഭാവി കളയാതെ എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ആരോഗ്യം ഉണ്ടാവും. അതിൻ്റെ കുട്ടികളൊക്കെ എത്ര ഉണ്ട്? കുട്ടികൾ ഒരാളുള്ളൂ, അവൻ പ്ലസ് വണ്ണിന് പഴയക്കാമ്പി സ്കൂളിൽ പഠിക്കുന്നു. ആ പഠിക്കുന്നു. അതെ, ശരി. അപ്പോൾ ഇത് പ്രേക്ഷകരോട് ഇത് ഇത്രയും കാര്യങ്ങൾ താങ്കളുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞതിനാൽ വളരെ സന്തോഷമുണ്ട്. താങ്കൾക്ക് നന്ദി രേഖപ്പെടുത്തിയാണ്. ആയിക്കോട്ടെ, ശരി.